to smash. ഒന്ന് കേരളീയ സുന്ദരമായ ഈ അവധിക്കാലം കളിച്ചും ചിരിച്ചും കളയാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. നമുക്കേ ഒരു ടൂർ സംഘടിപ്പിച്ചാലും. ഓ, നമ്മളായിട്ട് മാത്രം എന്തോ ടൂർ, ഒരു രസവുമില്ല. രസം ഉണ്ടാക്കണം. നമ്മുടെ സഖിമാരെ കൂടെ കൂട്ടിയാലോ? അതിന് അവളുമാര് സമ്മതിക്കണ്ടേ? സമ്മതിപ്പിക്കണം. പാളം കൊട്ടും താളം, ഭൂമി തഴുകും നേരം, നീളം കൂട്ടും മോഹം, ഉണരാൻ വെമ്പും നേരം, അരികിൽ എന്നരികിൽ പടരും രത പോലെ, അരികിൽ എന്നരികിൽ പടരും രത പോലെ, നീ വീടും മല പോലെ വസന്തം. താളം കൊട്ടും താളം, കൊട്ടും താളം, ഭൂമി തഴുകും നേരം, നീളം കൂട്ടും മോഹം, ഉണരാൻ വെമ്പും നേരം. ഗജരാജനദത്തം താരങ്കം നിൻ കവിളിൽ പൂവാടിക തീർത്തു, പൂക്കാലം നാണത്താൽ കൊഴിഞ്ഞു വീണല്ലോ. താളം കൊട്ടും താളം, കൊട്ടും താളം, ഭൂമി തഴുകും നേരം, നീളം കൂട്ടും മോഹം, ഉണരാൻ വെമ്പും നേരം. കാർമേഘം കരയുന്നു ചിഗുരം കണ്ട്, കുഞ്ചുട്ടിലൊളിക്കുന്നു ഗീതം കേട്ട്, കാർമേഘം കരയുന്നു ചിഗുരം കണ്ട്, കുഞ്ചുട്ടിലൊളിക്കുന്നു ഗീതം കേട്ട്, തനുവിൽ താണ്ഡവമാടുന്നു, മോഹത്താലെന്നുള്ളം കാവടിയാടുന്നു. താളം കൊട്ടും താളം, കൊട്ടും താളം, ഭൂമി തഴുകും നേരം, നീളം കൂട്ടും മോഹം, ഉണരാൻ വെമ്പും നേരം, അരികിൽ എന്നരികിൽ പടരും രത പോലെ, അരികിൽ എന്നരികിൽ പടരും രത പോലെ, നീ വീടും മല പോലെ. താളം കൊട്ടും താളം, കൊട്ടും താളം, ഭൂമി തഴുകും നേരം, ആ നീളം കൊട്ടും മോഹം, ഉണരാൻ വെമ്പും നേരം. എന്താ ഇത്? നിർത്താൻ എന്താ ഇവിടെ ഒരു ബഹളം? എവിടുന്ന് കുത്തിയാരി വന്നിരിക്കുക എല്ലാം കൂടെ? ഓരോന്നിന്റെ ഓരോ വേഷങ്ങള്. അവിടുന്ന് ആരാണാവോ? ആക്കണ്ട കേട്ടാ, ആക്കാതെ ചോദിച്ചാ മതി. അല്ല,
അവിടെ നിന്ന് ആരാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അത് കൊള്ളാം. അങ്ങനെ മര്യാദയ്ക്ക് അങ്ങോട്ട് ചോദിയിരുന്ന് തൽക്കാലം ഞാൻ ഇവിടുത്തെ ഭരണത്തലവനാണെന്ന് മനസ്സിലാക്കിയാ മതി. ഓഹോ, ചീഫ് മിനിസ്റ്റർ ഇവിടെയാണെന്നുള്ള കാര്യം അടിയങ്ങൾ അറിഞ്ഞില്ല. അമ്മാവൻ മാപ്പാകണം. അമ്മാവനോ? എവിടെ കൊണ്ടാടാ ഞാൻ നിനക്ക് അമ്മാവനായിട്ട്? ഏ, തല കൊണ്ട്? എന്നാലേ തല കൊണ്ട് മാത്രമേ ഇപ്പൊ അമ്മാവനായിട്ടുള്ളൂ കേട്ടാ. ബാക്കി ഭാഗങ്ങളൊക്കെ നിങ്ങളെക്കാളും വളരെ ചെറുപ്പമാ. അണ്ണോ ഒന്ന് നിക്കണേ. അണ്ണനല്ല, കുട്ടൻ പിള്ള, അതാ എന്റെ പേര്. ചേട്ടോ രണ്ട് റൂംസ് വേണമല്ലോ. അനിയ, റൂംസ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെയൊന്ന് പിണങ്ങി പോവാതെ എന്റെ കുട്ടൻപിള്ള ചേട്ടാ. ചേട്ടൻ ആരാണെന്ന് അറിഞ്ഞാ കൊള്ളാമായിരുന്നു. അറിഞ്ഞേ പറ്റുമോ? എന്നാലേ ഞാൻ ഇവിടുത്തെ വാച്ചർ കം മാനേജർ കം സൂപ്പർവൈസർ. ഓഹോ, അപ്പോ കുട്ടൻപിള്ള ചേട്ടൻ ഇവിടത്തെ 3-in-1 ആണല്ലേ? അതെ. അതിരിക്കട്ടെ, ഇവിടെ രണ്ട് മുറികൾ ഒഴിഞ്ഞുകിടപ്പുണ്ടല്ലോ. മുറികൾ അങ്ങനെ പലതും ഒഴിഞ്ഞു കിടക്കും, അത് വേറെ ആണുങ്ങൾ ബുക്ക് ചെയ്തിരിക്കുക. എന്നാലേ ആ ആണുങ്ങൾ ഞങ്ങൾ തന്നെയാ. ഇറിഗേഷൻ എഞ്ചിനീയർ വിളിച്ചിരുന്നില്ലേ? അതെ, ഞാൻ എഞ്ചിനീയറുടെ മകനാ. മേനോ സാറിന്റെ മകനാണോ? വിനയ കുഞ്ച്? അതെ. അയ്യോ, എന്നാ പിന്നെ നേരത്തെ പറഞ്ഞാ പോരായിരുന്നു എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ. എന്നെ ഇങ്ങോട്ട് കുറഞ്ഞു കളിപ്പിക്കണമായിരുന്നു. എല്ലാവനും പോയി. ചട്ടു കൂട്ടു, ചട്ടു കൂട്ടു, ചട്ടു ഹലോ. ആ അതെ, ഉണ്ടല്ലോ. ആ വിളിക്കാം വിളിക്കാം. പന്താരാടങ്ങാണ് ഇത്. എവിടുന്ന് കയറി വരുന്ന? എങ്ങനെ വിളിക്കും? ഈ പുലി
ഈറൻ കണ്ണു ചുവന്നും കരിമൂർഖൻ വാലിൽ കിളരും ഉരികം പാതി വളച്ചും നേരത്തെയും വിളിച്ചായിരുന്നു കണയറ്റ കരിമ്പുലി പോലെ വാലിൽ കിളരും ഉരികം പാതി വളച്ചും നീളായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു മറ്റു മുറികളിലും ആൾക്കാർ താമസിക്കുന്നുണ്ട് അതിനെന്താ താമസിച്ചോളൂ ഈ ചുമരുകൾക്കുള്ളിൽ മതി നിങ്ങളുടെ പാട്ടും കൂത്തുമൊക്കെ ഓഹോ എന്താ ഇഷ്ടപ്പെട്ടില്ലേ ഞങ്ങളും കാശ് കൊടുത്താ റൂം എടുത്തിരിക്കുന്നത് ഇഷ്ടം പോലെ ചെയ്യും അത്ര മുട്ടിപ്പോയെങ്കിൽ അവൻ ഞാൻ ഉരുത്തിട്ട് വരട്ടെ അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട സമയം ശരിയല്ല ഡേവിഡ് ഡി ക്രൂസ് എന്നാണ് പേര് വേട്ടക്കാരനാണ് മൃഗത്തിനേക്കാളും ഭയങ്കരം കൂടെ കൂടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവും എവിടേക്കാ ആ കണ്ടോ 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 ഇതാ ജോലി അവനും അവൻ്റെ ഒരു തോക്കും എങ്ങോട്ടാ പോകുന്നത് ദൈവം തമ്പുരാൻ പോലും അറിയില്ല ആലമാണ് ഞാനൊന്നും കാണുന്നില്ല കാണിച്ചു തരാം സാറിന്റെ വേല കയ്യിലിരിക്കട്ടെ രാഹുലേ ഓടിവാ എന്താ അങ്ങോട്ട് നോക്ക് വൃന്ദ വൃന്ദയോ അതേടോ ആ കൊമ്പിലിരിക്കുന്ന ഇണക്കുരു വീടിൽ ഒന്ന് വിനയൻ വൃന്ദ ഇവരുടെ പ്രേമത്തിന് ഇടം കോലിടുന്ന ആ വില്ലനുണ്ടല്ലോ കോളേജില് ആ മുരളിയല്ലേ യെസ് അവൻ താൻ റൗഞ്ച മിഥുനങ്ങളെ അമ്പെയ്ത വേടനെ പോലെ അവനിങ്ങനെ നിർത്തടാ നിന്റെ ഷൈനിങ് നോക്ക് ഒന്നുകിൽ നായകൻ ഇതുപോലെ രക്ഷപ്പെടുത്താൻ എത്തും അല്ലെങ്കിൽ മാനുഷാത പാടാൻ പുതിയൊരു മാമുനി കൂടെ അവതരിക്കും അരുത് പക്ഷികൾ നാടിന്റെ സമ്പത്താണ് അതിനെ കൊല്ലരുത് അങ്ങ് സി എസ് വാര്യ പ്രസിദ്ധ പക്ഷിശാസ്ത്രജ്ഞനായ അങ്ങയെ നേരിട്ട് കാണാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് വർഷത്തിലൊരിക്കലെങ്കിലും ഞാനിവിടെ എത്താറുണ്ട് വിവിധതരം പക്ഷികളുടെ കലവറയാണിവിടം പക്ഷേ കാട് നശിക്കുന്നതോടൊപ്പം പക്ഷികളും ഇവിടം വിട്ടു പോകുന്നു ഓഹോ അതെ നശീകരണത്തെക്കുറിച്ച് ഒരു പ്രസിദ്ധമായ കവിതയുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്കറിയാവോ ആ
മനോഹരമായ പരിനീർപ്പവ് ബാലസൂര്യന്റെ അരുണിമ പിഞ്ചോമനയുടെ നറും പുഞ്ചിരി ഇതൊക്കെ കാണുമ്പോ എന്റെ മനസ്സ് പടപട പടപടപടാന്ന് തുടിക്കും. ഉടനെ ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ മനസ്സ് കോപിക്കും. അനന്ത വേഗം, ഇല്ലെങ്കിൽ നിന്റെ ലൈസൻസ് ഞാൻ റദ്ദ് ചെയ്യും. അതുകൊണ്ടാണ് ഈ സൗന്ദര്യം ക്യാമറ പിടിച്ചെടുത്തത്. വേഗം ചികിത്സിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ശരീരം കേടാവും. ഹലോ മാഡം, ഉപദേശം സ്വീകരിച്ചിരിക്കുന്നു. ഡോക്ടറുടെ പേരെന്താണാവോ? മിസ് സുമം. പി എച്ച് ഡിക്ക് എന്റെ കീഴിൽ ഗവേഷണം നടത്തുന്നു. എന്താ പ്രശ്നമല്ലത്? ഇല്ല, ഒരു മുൻ ശുണ്ഠിക്കാരിയാ. പാവം. അതെ, നിങ്ങൾ ഫോട്ടോഗ്രാഫറാണ്? ഏത് പത്രത്തിൽ? സ്വതന്ത്രമായിട്ടാണ്. കഴിഞ്ഞ വർഷത്തെ ഓൾ ഇന്ത്യ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ എനിക്കാണ് സമ്മാനം. യെസ് യെസ്, ആനന്ദ്, ഞാൻ ഓർക്കുന്നു. ആറ്റക്കുരുവികളെ കുറിച്ചുള്ള ഫോട്ടോയ്ക്കൽ. അതെ, പരിചയപ്പെടണമെന്ന് കുറെ നാളായി ആഗ്രഹിക്കുന്നു. ഐ എം വെരി ഗ്ലാഡ്. എത്ര നാളോടെ ഉണ്ടാകും? സീസൺ തീരും വരെ. ഒരു മിനിറ്റ്, ഒരു സ്നാപ്പ്. ഓക്കെ, താങ്ക് യു, വെൽക്കം. കാണാം. നൊന്തോ, കുറച്ചധികം സ്വാമി വേണമായിരുന്നല്ലോ. കുറച്ചധികം സ്വാമിമാരെ ഇപ്പൊ വേണമെങ്കിലേ വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയാ പറ്റും. അതല്ല കുട്ടേണ, പിന്നേതാ? മറ്റവൻ കഞ്ചാവ്. ഓ ചേടി, എന്റെ പൊന്നു മക്കളെ, ഈ ചാരായം കഴിക്കുന്നതിനേക്കാൾ പാപമാ മദ്യപിക്കുന്നത്. അതിനേക്കാൾ മഹാപാപമാ കഞ്ചാവ് വലിക്കുന്നത്. കേട്ടാ, എന്നെ കൊന്നാലും ശരി, ഞാൻ കഞ്ചാവ് വാങ്ങി തരില്ല. എന്നാലേ ഞാൻ പോയി വാങ്ങും. ഓ, പത്ത് പേരറിയുകയും ചെയ്യും. എവിടെ പോവുന്ന? ഞാനല്ല, വിനയൻ. ഇവിടെയൊക്കെ രാഹുലേ, താൻ തീരെ എന്ന് സ്വാമിയാണല്ലേ. ഏ എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഒരു കാര്യം ഞാൻ പറയാം. രാത്രി ആയാലേ ഇവിടെ ആരും പുറത്തിറങ്ങി നടക്കാറില്ല. ഇറങ്ങി നടന്നാലെന്താ? ഓ വലിയ കുഴപ്പമൊന്നുമില്ല. നേരം വെളുക്കുമ്പോ കാട്ടിനകത്ത് അവരുടെ ചത്ത ശവശരീരം കിടക്കും, അത്രയേ ഉള്ളു. ആരാണ് ഈ കൊലയാളി? അമ്മാവനാണോ? അതെ. ഓ ഞാനോ? നമ്മോ ഞാനങ്ങോ അല്ല. ചെമ്പരുന്ത്. ചെമ്പരുന്തോ? ആ സ്വപ്നം കണ്ടോ? ഈ സ്വർഗത്തിൽ നോ അഡ്മിഷൻ.
സത്യം പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം റിലാക്സേഷൻ ആവശ്യമാണ്. ശരിയാ, കോളേജ് ഹോസ്റ്റലുമായി ആകെ മടുത്തു. വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞാ മാറ്റിനോട് അനുവാദം വാങ്ങിയത്. വീട്ടുകാർ അറിഞ്ഞാൽ ഭയങ്കര റിലാക്സ് ആയിരിക്കും, അടിയുടെ പൊടി പോലെ ആയിരിക്കും. ഓ പിന്നെ അവർക്കൊക്കെ അറിയാമോ ഇളം മനസ്സിന്റെ സന്തോഷത്തെ പറ്റി? അത്ര ഇളയതൊന്നുമല്ല. ചില പ്രത്യേകതരം പക്ഷികളുടെ തൂവലുകൾ കൊഴിയാറ്, അതിനാലാണ് ആ പക്ഷിക്ക്. ഗുഡ് ഈവനിംഗ് പ്രൊഫസർ. ഗുഡ് ഈവനിംഗ്. ഹലോ, നോട്ട് ചെയ്തല്ലോ. ബൈ ദ ബൈ, ആ പക്ഷികളെ കണ്ടുപിടിച്ച് ഗവേഷണം നടത്താനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ആള് നല്ല പഞ്ചാരയാണല്ലോ. അതെ അതെ, പഞ്ചാരയാ. ഇതെന്താ മനുഷ്യ ചങ്ങലയോ? യെസ്, തിരിഞ്ഞു നോക്കി നടന്ന് മറിഞ്ഞു വീഴാൻ പോകുന്നവർക്ക് വേണ്ടി. അണ്ണാ ഒരു പടം കൊടുക്കൂ. കം ക്ലോസ്. ഓ, ഫോട്ടോ എടുക്കാൻ പോണ. വെറുതെ ക്ലിക്കടിച്ച് കളിപ്പിച്ചതാണോ? നോ, ആനന്ദ് സത്യത്തിന്റെ പ്രതീകമാണ്. ആട്ടെ, പരിചയപ്പെടാം. രജനി, രാഹുൽ, അലക്സ്. എന്നാ ഞാൻ പറയുന്ന ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ പറയാം. തണ്ടുരുളും തടിയുരുളും തടിമേൽ ഒരു പിടി കുരുമുളക് ഉരുളും. രാഹുൽ പറഞ്ഞേ. പറയട്ടെ. തണ്ടിലുരുളും. ഇന്ന് അവർദേ പിടിച്ചു. ചീപ്പ് ചെത്തട തച്ച, നല്ല ചന്തത്തിൽ ചെത്തട ചാത്തൻ തച്ച. ചീപ്പ് ചെത്തട തച്ച, നല്ല ചന്തത്തിൽ ചെത്തട ചാത്തൻ തച്ച. എന്താ വൃന്ദ ഒരു പരുങ്ങല്? എങ്ങോട്ടാണാവോ? അടയോ, എങ്ങോട്ടാണടേ കഞ്ചാവേ? ഉളുത്താൻ പോണ് പോടാ കൊട്ടോടി. രാത്രി അലക്സ്, സംതിങ് റോങ്. വാ, നമുക്ക് പിന്നാലെ കൂടാ. Very nice. So smart. ഗേറ്റ് പൂട്ടണ്ട, രാത്രി ഞാൻ തിരികെ വരും. വല്ല ആനയോ മറ്റോ വന്നാലോ? പറയുന്നു കേട്ടാ മതി. അത്രേ ഉള്ളൂ, കൂട്ടുന്ന പ്രശ്നമേ ഇല്ല. സാറി എന്നാട്ടെ വെടിവെക്കാൻ പോവുക. അല്ല, നിങ്ങൾ അങ്ങോട്ടാ ഈ രാത്രിയില്? വെറുതെ ഒന്ന് നടക്കാൻ. ആ, സൂക്ഷിച്ചോണം, വല്ല പാക്കാണ്ടയോ മറ്റോ ഒക്കെ കാണും. നടന്നോ നടന്നോ, പണ്ട് ഞാനും ഇതുപോലെ കുറെ നടന്നോതാ. നീ നോട്ടും ഭാവം കണ്ട, കാലിന് പോലെ ഉണ്ട്. ഡബിൾ കളയടോ, ചീള് കേസ്. പോവാൻ പറ. എന്തിനാ പുറത്തു വരാൻ പറഞ്ഞത്? ഒറ്റയ്ക്കല്പം ശൃംഗരിക്കാൻ. വേണ്ട വേണ്ട എന്ന് പറഞ്ഞാ പറ്റുമോ? കേട്ടോ സുന്ദരി, ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ടു. വല്ല വൃത്തിയേടും ആയിരിക്കും. ചേച്ചേ, ഒരു നല്ല നിലാവുള്ള രാത്രി. വന്നെല്ലാം കൂടി ഞാൻ നല്ലൊരു ഡ്രീമിലേക്ക് പോവുകയായിരുന്നു. എന്നാ ഞങ്ങളും കൂടാടോ? ആ കൂടിക്കോ. Mm-hmm.
സൗമ്യം ദീപം സുഖം ഭൂമിയിൽ ജീവിതം മധുരം സൗമ്യം ദീപം സുഖം ഭൂമിയിൽ ജീവിതം ആയിരം ആയിരം സ്വപ്നങ്ങൾ മായികമാസ്മരവർണ്ണങ്ങൾ അതുവാരി ചൂടും മിഥുനങ്ങൾ മിഥുനങ്ങൾ യുവമിഥുനങ്ങൾ മധുര സൗമ്യദീപം സുഖദം ആരാമോമാല്യം ആവോളം ആരോമനാളെ ആസ്വദിക്കാം ആരാമോമാല്യം ആവോളം സൗമ്യം ദീപം സുഖദം ഭൂമി ജീവിതം മധുരം സൗമ്യം ദീപം സുഖദം സുഖദം ഭൂമിയിൽ ജീവിതം മധുരം സൗമ്യം ദീപം സുഖദം ഭൂമിയിൽ ജീവിതം ആയിരം ആയിരം സ്വപ്നങ്ങൾ മായികമാസ്മരവർണ്ണങ്ങൾ അത് വാരി ചൂടും മിഥുനങ്ങൾ
മോഹങ്ങളാകെ പങ്കുവയ്ക്കാൻ മോഹന വാതിൽ പൂട്ടിയിടാത്തത് കൊണ്ട് എപ്പോഴാ മടങ്ങി വന്നതെന്ന് അറിയില്ല സർ. അവരുടെ ഉണ്ടോ? ഉണ്ട് സർ. വിളിക്കവനെ. ചോദിച്ചാൽ കേട്ടു. ഞാൻ പറയുന്നതുവരെ ഒറ്റ എണ്ണം പുറത്തിറങ്ങരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായത് എനിക്ക്. രാഹുലിനും വിനീതിനെയും ഒക്കെ പോലീസ് പിടിച്ചോണ്ട് പോയി. കരയാതെ കുട്ടി. വൃന്ദയെ കൊന്നെന്ന് പറഞ്ഞ അവരെ അടിച്ചു കൊല്ലും. അങ്കിൾ അവരെ രക്ഷിക്കണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പോയിക്കൊള്ളു. ഞാൻ വേണ്ടത് ചെയ്യാം. രാത്രി അവളെ കൂടി നീ പുറത്തു പോയല്ല. ഏ പോയി, നീ മദ്യപിച്ചിരുന്നോ? പറയടാ പട്ടി. ഇല്ല, തലക്ക് പിടിച്ചപ്പോ മോഹം ഉണർന്നു. അല്ലടാ, അവൾ വഴങ്ങിയില്ല. അപ്പൊ ബലാത്കാരം ചെയ്യും, പുറത്തറിയുമെന്ന് കരുതി കൊന്നുകളഞ്ഞു. ഇതല്ലടാ സംഭവിച്ചത്. അല്ല, അവൻ നിരപരാധിയാണ്, പ്ലീസ് അടിക്കരുത്. എന്താ? ഓ, അപ്പൊ സാറിന് പങ്കുണ്ടല്ലേ കൊലയാളിയെ കണ്ടുപിടിക്കാതെ നിരപരാധികളെ തല്ലിച്ചതക്കുന്ന? എവിടത്തെ നിയമം? എന്റെ അമ്മയുടെ ദൈവം, ഇവരെയൊക്കെ സെല്ലടക്ക. സത്യം പറയുമോ? ഞാൻ നോക്കട്ടെ. കേരളം ഔദ്യോഗിക കാര്യങ്ങളിൽ ഇടപെടുകയാണെന്ന് ധരിക്കരുത്. പറയണം സാർ. ഈ കുട്ടികളെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ഇവർക്കൊരിക്കലും കൊലപാതകികളാകാൻ കഴിയില്ല. പാവങ്ങൾ. പ്രൊഫസർ, കൊലപാതകികളിൽ പലരും പാവങ്ങളാ, കുറ്റം ചെയ്യുന്ന സമയങ്ങൾ ഒഴിച്ച്. ഇരോ, താങ്കളുടെ നിഗമനം ശരിയാണ്, പക്ഷേ ഇവർ അത്തരക്കാരല്ല. എന്താ, ഉറപ്പാണോ? ഉറപ്പ്. എന്റെ പേരിൽ ജാമ്യം കിട്ടുമെങ്കിൽ വിട്ടുതരാം. പക്ഷേ കേസിന്റെ അന്വേഷണം തീരും വരെ ആരും ഇവിടെ വിട്ട് പോകാൻ പാടില്ല. ശരി സാർ. സാർ, എനിക്കൊരു സംശയം. എന്താണ്? ഇതിനു മുമ്പും ഇവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്ന് കേട്ടു. വാച്ചർ പറയുന്നത് ഒരു ചെമ്പരൻ താണ് ഇതിന്റെ പിന്നിലെന്നാണ്. എന്തെങ്കിലും സത്യമുണ്ടോ സാർ? ചിലയിടങ്ങളിൽ മനുഷ്യനെ കടന്നാക്രമിക്കുന്ന പക്ഷികളുമുണ്ട്. പക്ഷേ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന പക്ഷികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. Thank you.
നീ എന്റെ വൃന്ദയെ കൊന്നൂലടാ. നീയും ജീവിക്കണ്ട. കുട്ടികൾ അവിവേകം വല്ലതും കാണിച്ചാൽ നമ്മളൊക്കെ അല്ലേ ചെവിക്കേണ്ടത്? എന്ത് വേണം? നിങ്ങൾക്ക് എന്ത് വേണം? എന്റെ ഫോട്ടോ എടുക്കണോ? ഞാനാണ് കൊലയാളി എന്ന് റിപ്പോർട്ട് എഴുതണോ? റിപ്പോർട്ട് എഴുതണം. പക്ഷേ വിനയനാണ് കൊലയാളി എന്ന് എനിക്ക് തോന്നുന്നില്ല. തനിക്ക് തോന്നിയിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള പോലീസിന് തോന്നിയിട്ടുണ്ട്. യൂസ്ലെസ് ഫെലോസ്. ആരെയാണ് സംശയം? തന്നെയാണ്. എന്നെയോ? എന്താ സംശയിച്ചുകൂടെ? തന്നെ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരെയും എനിക്ക് സംശയമാണ്. എന്താ കുഞ്ഞ്? നത്തിങ്. ഞാൻ വിനയനോട് സംസാരിക്കായിരുന്നു. പാവം, അവൻ ആകെ തകർന്നിരിക്കുക. വരൂ, നമുക്ക് പോവാം. മരണം നടന്നിട്ടുള്ള രാത്രികളിലെല്ലാം പടപട പട 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 എന്നുള്ള പരന്തിന്റെ ചിറകടി ഒച്ച ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മാവൻ എന്താ പുറത്തിറങ്ങി നോക്കാത്തത്? ഫസ്റ്റ് ചോദ്യം, ഞാനിങ്ങനെ ഒറ്റത്തടിയായിട്ട് ജീവിച്ചു പോകുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല അല്ലേ? അസൂയ. അതിരിക്കട്ടെ, അമ്മാവൻ എപ്പോഴെങ്കിലും അതിനെ കണ്ടിട്ടുണ്ടോ? അല്ല, അവര് അത്ര വ്യക്തമായി കണ്ടിട്ടില്ല എങ്കിലും കണ്ടിട്ടുണ്ട്. ഒരു ദിവസം രാത്രിയിൽ ഒന്നുമില്ല, ആരോ ഇവിടേക്ക് കറങ്ങി നടക്കുന്നു. എനിക്ക് പേടിയാവുന്നു. ചേച്ചേ, പേടിക്കാനൊന്നുമില്ല, ചുമ്മാ പോയി കിടന്നുള്ളൂ. പിന്നെ വാതിലും ജനലും അടച്ചു കുട്ടിയിടാൻ മറക്കണ്ട. ശരി അങ്കിൾ. എന്തോ ശബ്ദം കേട്ട് ഞാൻ ടോർച്ച് തെളിച്ചു.
അപ്പോഴുണ്ട് എന്നെ തന്നെ തുറിച്ചു നോക്കിയിരിക്കുന്നു രണ്ട് കണ്ണുകൾ. ആരുടെ? പരമ്പിന്റെ. ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. പെട്ടെന്ന് വാതിൽക്കലേക്ക് ഞാൻ തിരിഞ്ഞൊരൊറ്റ ഓട്ടം. എന്റെ പിന്നിലൂടെ എന്തോ വന്ന് തന്റെ വിശ്വാസം കൊലയാളി ചെമ്പരുന്താണെന്നല്ലേ? തനിക്ക് ആ പരിന്തിനെ കാണണോ? എന്നാ കാണിച്ചു തരാം. എവിടെ? അവിടെ. ഇന്നി നീ ആരെയും റാഞ്ചാൻ വിട്ടുകൊടുക്കില്ല. കുട്ടമ്പിള്ളക്ക് എന്തോട് വരാമോ? തനിക്കൊക്കെ ഭയമാണോ അയാളെ? നിങ്ങൾ എല്ലാവരും റൂമിലേക്ക് പോയിക്കോളൂ. എവിടെ പോന്നു? വന്നിട്ട് പറയാം. പോകാൻ. എന്തിനും ഞങ്ങളുണ്ടാളിയ. വരൂ. അല്ല, ഇതെല്ലാം കൂടി എന്തോ ചെയ്യാൻ പോവാ. എന്റെ ഭഗവാനെ, ഈ പിള്ളേരെ നീ തന്നെ രക്ഷിക്കണേ. അപ്പൊ പറഞ്ഞത് മനസ്സിലായല്ലോ. അതെ തമ്പ്ര, എത്രയും വേഗമാണോ അത്രയും നല്ലത്. ഓ തമ്പ്ര. ഒഴികടി. എനിക്കറിയാം പഠിപ്പിക്കാൻ. ഒച്ച വെക്കെ കൂടാതെ കാട്ടു മക്കൾ എഴുന്നേറും. അവളെയും ഒന്ന് കുള്ളി ഞാൻ തീ വെക്കും. കുറെ ദിവസമായി എന്നെ പറ്റിക്കുന്നു. മാപ്പാകണം തമ്പ്ര. മാപ്പ്? തന്റെ വളർത്തുമാണല്ലേ. എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ടെന്ന് പറ. ആ നിനക്കൊക്കെ നല്ലത് തമ്പ്ര. ഞാൻ ആരോ ആയിക്കോട്ടെ, അവർ കുട്ടികളല്ലേ, നിങ്ങൾക്ക് തുല്യരുമല്ല. ഇവർ അഹങ്കാരികളാണ്. പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇനി അവരെ അടിക്കരുത്. Thank you.
അയാൾ കുറ്റവാളിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലീസിൽ അറിയിച്ച പോരെ. അല്ലാതെ ഉപദേശം ആവശ്യമില്ല. ഞാനും പറഞ്ഞു നോക്കിയതാ സാറേ, കേക്കണ്ടായോ? എടുത്തിയാട്ടം നിർത്തണോ? താനും ഇയാളും ഒക്കെ അവന്റെ കൂട്ടാ. ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. ഉപകാരത്തിന് നന്ദി. ശിക്ഷയാണിതൊക്കെ. മതി, നിന്റെ ഒക്കെ ഒരു പക്ഷിശാസ്ത്രം പോകുന്നിരിക്കോ? ഇല്ല അച്ഛാ, വിനീന്റെയും വൃദ്ധയുടെയും കൊലയാളെ കണ്ടുപിടിച്ചല്ലാതെ ഞാൻ വരില്ല. രാഹുൽ! അതെ അങ്കിൾ, ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. തീരുമാനം ആത്മഹത്യയാണെന്നാണോ സാറിന്റെ നിഗമനം? തീർച്ചയായും. ഇണയെ ബലാത്സംഗം ചെയ്തു കൊന്ന കുറ്റബോധം കൊണ്ട് അവൻ ആത്മഹത്യ ചെയ്തു. എനിക്കതിൽ സംശയമുണ്ട്. സംശയം കൂടെ കൊണ്ട് നടക്കുന്നവരാണല്ലോ നിങ്ങളൊക്കെ. അതല്ല സാർ, ഇത്തരം റിപ്പോർട്ടുകളിൽ ചുഴിഞ്ഞിറങ്ങിയുള്ള പഠനങ്ങളാണ് ഞങ്ങളുടെ കൈമുതൽ. അതിരിക്കട്ടെ, നിങ്ങളുടെ ഈ തെളിവുകൾ വലുതുണ്ടോ? തെളിവൊന്നുമില്ല, പക്ഷേ സംശയം. അയാളെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമോ? അത്ര അടുത്തിട്ടില്ല, എങ്കിലും അയാൾ ഒരു മുഷ്കനാണെന്ന് തോന്നുന്നു. അയാളും വിനയനുമായി വഴക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ട് സർ. ഒരിക്കൽ ആ പിള്ളേർ ഇവിടെ കിടന്ന് ബഹളം വെച്ചപ്പോ വിനയ് കുഞ്ഞിനെ അയാൾ വന്ന് തല്ലി സർ. അയാളുടെ സ്വഭാവം?
അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പെൺകുട്ടികളെ കാണുമ്പോ തുറിച്ചൊരു നോട്ടവും വല്ലാത്തൊരു ഭാവവും ഒക്കെയാണ്. പിന്നെ കള്ളുവടിച്ചാണ് എപ്പോഴും നടക്കുന്നത്. എപ്പോഴാണ് അവളെ കാണുന്നത്? ഒന്നിനും ഒരു കൃത്യമില്ല സാർ. തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. അയാളെ കാണുന്നത് തന്നെ പേടിയാ. അയാളാണ് വൃന്ദയുടെ കൊലയാളി? തീർച്ചയായും വിനയനെയും വൃന്ദയും കൊന്നത് അയാളാണ്. അത് ആത്മഹത്യയാണ് സാർ. ആത്മഹത്യ ചെയ്യാൻ മാത്രം വിനയം ഭീരുമല്ല. കുറ്റബോധം കൊണ്ട് ചെയ്തതാണെങ്കിലോ? അങ്ങനെ പറഞ്ഞ് കൈയൊഴിയാം. കാരണം കൊലയാളി ശക്തനാണല്ലോ. ധാരാളം പണവും കയ്യിലുണ്ടാവും. മുപ്പാ, ഈ പണത്തിന്റെ മേലെ കൂടി പറക്കാൻ വരുന്നതിനും പേടിയാ. പച്ചെങ്കിൽ മരം മുറിച്ചാ ഏമാര് പിടിക്കില്ല. അതിന് മുറിക്കുന്ന സ്ഥലം ധരിച്ചിരുന്നില്ലല്ലോ. ചെടിയടല്ലേ, പണം കായ്ക്കുന്ന ചെടി. എന്താ നോക്കിങ്ങനെ? കുടി വേണ്ട, കുടിക്കടോ. അവളെവിടെ? യാര് നമ്പ്ര? കന്നിപ്പണ്ട? അവളിങ്ക ഇല്ല നമ്പ്ര. നീ എന്നെ കളിപ്പിക്കാണ? മാപ്പാക്കണം നമ്പ്ര. അവൾ മദിനയുടെ കുടുതി പോയിരിക്കുക. ഏതെന്ത് ചെയ്യും? എടോ പറട്ടെ, തനിക്കറിയാമോ ഈ മദ്യത്തേക്കാൾ മയക്കം കൂടുതലാ പെണ്ണിന്. ഈ ഡിക്രൂസർ കാര്യം വിചാരിച്ച് നടത്തിയിരിക്കും. രാവിലെ പേടിപ്പെടുത്താൻ നടക്കാണോ? ചേടാ, ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? രാത്രിയാണെങ്കിൽ പതുങ്ങി നടക്കുന്ന കൊലയാളി, പകലാണെങ്കിൽ ഇതുപോലുള്ള ശല്യം. സോറി മാഡം. സോറി, ദേവി ഇതിനെ ശല്യം ചെയ്യരുത്. ഈ മനോഹര തീരത്ത് ഏകാകിയായിരിക്കുന്ന അവിടുത്തെ അഭൗമമായ സൗന്ദര്യം എന്റെ മനസ്സിനെ ശല്യക്കാരനാക്കുന്നു പ്രിയേ. അയ്യടാ, ദാണ്ട് ഒഴുകുന്നു. കളിയാക്കരുത് സുന്ദരി. തന്നെ കണ്ടപ്പോൾ മുതൽ മനസ്സിൽ ഉറഞ്ഞുകൂടിയ കവിത അണപൊട്ടി ഒഴുകുകയാണ്. തടുക്കരുത്, എന്നെ അറപ്പിക്കരുത്. കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ല സുമയെ, അടങ്ങുകില്ല. എന്തുപറ്റി? പ്രാന്തൻ, പ്രാന്തൻ! അയ്യേ, ഇത്രയേ ഉള്ളൂ ധൈര്യം. കരയണ്ട, ഞാനുണ്ട്. ശയ്യ കണ്ടു കായലിൻ മാറിൽ നിറമാറിൽ നിഴൽ ചേർന്ന് ചെന്തൻ ചാരി നിന്നു.
കല്യാണ നാളിലെ കഥയോർത്തു നിൽക്കും അഴകിനെ തഴുകുന്ന കുളിപ്പെണ്ണലെ കല്യാണ നാളിലെ കഥയോർത്തു നിൽക്കും അഴകിനെ തഴുകുന്ന കുളിപ്പെണ്ണലെ കളി മാറി വീശുകിൽ നഗരിലെ കണികയും എൻ മധുര സ്വപ്ന നിറമാല കാട്ടുന്ന ഭാവനയും കായലിൽ മാറി നിറമാറി നിഴൽ ചേർന്ന് എന്തെങ്ങ് ചാരി നിന്നു വിടരാ വിതുമ്പും നിന്മലച്ചുണ്ടിൽ വിടരാ വിതുമ്പും നിന്മലച്ചുണ്ടിൽ ഒരു തുള്ളി നീകാരമൊത്തു കണ്ട് അതിലൊരു കോണിൽ അഴകിഴുമേരി എൻ പ്രേമ സാമ്രാജ്യ ഹരിത നിശാര ശയ്യ കണ്ടു കായലിൽ മാറി നിറമാറി നിഴൽ ചേർന്ന് ചെന്തെങ്ങ് ചാരി നിന്നു ൾക്ക് മുമ്പ് ഇവിടെ ധാരാളം ദേശാടന കിളികൾ എത്തുമായിരുന്നു. അവയെക്കുറിച്ച് ഞാൻ ഗവേഷണം നടത്തിയിട്ടുമുണ്ട്. ആ പക്ഷികളിൽ ഒരു പ്രത്യേകതയുണ്ട്. വീണ്ടും ഞാൻ ഇവിടെ വന്ന് അതിനെക്കുറിച്ച് ഗവേഷണം നടത്താൻ ശ്രമിച്ചു. പക്ഷേ നമ്മുടെ കാടിന്റെ നശീകരണം കാരണം ദേശാടന കിളികൾ ഇപ്പോൾ തീരെ വരാറേ. ഇതല്ലോ ഇയാളാണ് ഇപ്പോഴത്തെ പുതുമുഖം. നന്നായിരിക്കുന്നല്ലേ? എന്താ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അലക്സിന് മനസ്സിലായി കാണുമല്ലോ. രാഹുലോ മനസ്സിലായി സാർ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. സോറി മനസ്സിലായില്ലല്ലോ. ഞാൻ സുരേഷ്. കോളേജിൽ വെച്ച് സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. സുവോളജിക്ക് 86-ൽ. ഓ യെസ് യെസ് യെസ്, ഞാൻ ഓർക്കുന്നു. സുരേഷ് ഇവിടെ ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ. ഇതെന്റെ ഭാര്യ സന്ധ്യ. വിവാഹം കഴിഞ്ഞ ആഴ്ചയായിരുന്നു. വിഷ് യു ആൾ ദി ബെസ്റ്റ്. കാണാം, വരൂ. നല്ലൊരു മനുഷ്യനെ കേട്ടോ. അതായത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ ഗവേഷണത്തിന്റെ പിന്നിൽ കഠിനമായ പ്രയത്നം എനിക്ക് വളരെയധികം ആവശ്യമായി വന്നിട്ടുണ്ട്. ഞാൻ ഫോട്ടോ ആനന്ദ്. മിസ്റ്റർ ആനന്ദ്, നിങ്ങളെ തന്നെ. നിങ്ങൾ അവാർഡ് കിട്ടിയ ഒരു ഫോട്ടോഗ്രാഫർ അല്ലേ? ഇതത്ര ശരിയാണോ? സോറി സാർ. നോ, എനിക്കൊന്നും കേൾക്കണ്ട സാർ. അത് എന്തത്? ഓടുന്ന ഒരാളുടെ പിറകെ നടന്ന ഫോട്ടോ എടുത്താൽ കേൾക്കാവില്ലേ? ഒന്ന് നിൽക്കാൻ പറഞ്ഞാൽ എന്താ? കാശ് കൊടുത്തല്ലേ ഫിലിം വാങ്ങുന്നത്? Thank you.
പറയാത്. സുമേ 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 എന്താ അങ്കിൾ? നോ, ഒന്നുമില്ല. ഉറങ്ങിയോന്നറിയാന് പോയി കിടന്നോളൂ. കുഞ്ഞെ, എത്രയും പെട്ടെന്ന് ആശുപത്രി എത്തിക്കണമല്ലോ. അമ്മ ഒരു കാര്യം ചെയ്യും, ആ കിടക്കുന്ന കാറിന്റെ ഉടമസ്ഥ വിളിച്ച് കാര്യം പറയും, വരാതിരിക്കില്ല. ശരി. സാറേ 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 കളവെന്ന് ഉറക്ക് സാറേ. ആരെ പാലത്തിലേക്ക് ഉറങ്ങാനും സമ്മതിക്കുന്നു. ഒരാൾക്കൊരു അപകടം പറ്റി തീരെ നിവൃത്തിയില്ലാതെ കിടക്കുക. എത്രയും പെട്ടെന്ന് ആശുപത്രി എത്തിക്കണം. ഇവിടെ വേറെ വാഹനങ്ങളൊന്നും ഇല്ല. സാർ ഒന്ന് സഹായിക്കണം. നീ കടന്നോളൂ, ഞാൻ ഇപ്പൊ വരാം. നീ എന്തെങ്കിലും കൂടെ നോക്കിയിരിക്കുന്നു എടുക്ക്. അതെ, അമ്മയ്ക്കോ വരുമ്പോ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കൂടുതലാണെന്നോ? ഏതാശുപത്രി?
ഹസ്ബൻഡ് എവിടെ പോയി എന്നറിയാമോ? സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ. അവിടുത്തെ ഫോൺ നമ്പർ ഉണ്ടോ? നോക്കട്ടെ. ആ ഉണ്ടല്ലോ, 301. ഇതാ ഒരു കുഴപ്പം, അത്യാവശ്യത്തിന് വിളിച്ചാ കിട്ടത്തില്ല, ഇങ്ങോട്ട് വിളിച്ചാ കിട്ടും. സർക്കാരുകാരിയായി പോയില്ലേ, നമ്മൾ ആരോട് പറയാം? എങ്ങനെ കാശ് ഞാൻ തരാം, ഒരു ടാക്സി എടുത്ത് പോയാ മതി. അത് വേണോ? വേണം പ്ലീസ്. Thank you.
തെളിവൊന്നുമില്ല. സംശയിക്കപ്പെടുന്ന ആൾ എവിടെ ഒളിച്ചിരിക്കുകയാണ്? ഒരു കണിയാരെ വിളിക്കാം, മഷിയിട്ട് നോക്കിയാൽ ചിലപ്പോ ഓടി സംഗീതം തെളിഞ്ഞെന്ന് വരും. സർ, 24 മണിക്കൂറിനുള്ളിൽ കൊലയാളി കണ്ടുപിടിച്ചിരിക്കണം. ശരി സർ. മനസ്സിലായോ സർ? ആ ഫോട്ടോഗ്രാഫർക്ക് അങ്ങോട്ട് കുറവുണ്ട്. ഗസ്റ്റ് ഹൗസിന് ചുറ്റും പോലീസ് കറങ്ങി നടക്കാണ്. ഇതുവരേക്കും അയാളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡിക്രോസ് മിടുക്കനാണ്, പോലീസിനെ പറ്റിച്ച് അയാൾക്ക് ഒളിച്ചു നിൽക്കാൻ കഴിയും. എനിക്ക് പേടിയാവുന്നു, ഉടനെ തന്നെ മടങ്ങി പോവും. ഗവേഷണം തീർന്നില്ലല്ലോ. അതുവരെ നിന്നാൽ ഒരു പക്ഷേ സന്ധ്യയുടെ ഗതിയായിരിക്കും എനിക്കും. ചേച്ചി എന്താ ഇത്? പാവം, ആ സുരേഷ് ഒരു ഭ്രാന്തനെ പോലെയാ സന്ധ്യയുടെ ഡെഡ് ബോഡി കൊണ്ടുപോയത്. അതിനെ കുറിച്ച് ഓർക്കുമ്പോ സുമ പേടിക്കാതിരിക്കും, ഞങ്ങൾക്കല്ലേ ഇവിടെ. പക്ഷേ അയാളാണോ കൊലയാളി? എന്താ നിനക്ക് സംശയമുണ്ടോ? ഫോട്ടോഗ്രാഫറെ തല്ലിയിട്ട് അയാൾ എവിടെ പോയതല്ലേ? നമ്മളെല്ലാവരും ആശുപത്രി പോയ സമയത്ത് അയാൾ തിരിച്ചു തിരിയും. എനിക്ക് അയാളെ മാത്രമല്ല സംശയം. പിന്നെ ആ ഭ്രാന്തനും നമ്മുടെ വാച്ചറും അവർ തമ്മിൽ കൂട്ടാണോ എന്നൊരു സംശയം. നീ എന്തൊക്കെ പറയുന്നത്? അതെ, നമുക്ക് അവരെ നിരീക്ഷിക്കാം, ഒപ്പം ഡിക്രൂസിനെ. ഏതായാലും ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങാൻ പാടില്ല. എന്റെ രോമത്തിൽ പോലും ആർക്കും തൊടാൻ കഴിയില്ല. പോലീസ് അമ്മമാര് കാടൊക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടു. തനിക്കെന്താ പേടിയുണ്ടോ എന്ന് ചോദിച്ചാ? മൂപ്പ, പോലീസ് അമ്മമാര് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഏനന്ത് ശ്യാമ്ര, ദാനം വയ്ക്കോ, ഞാൻ ഇവിടെ ഉള്ള കാര്യം പറയണ്ട. തന്നെ ഇവിടെ നിൽക്കട്ടെ. നിങ്ങളിൽ പെടാത്ത ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഇല്ല നമ്പ്ര, ഇവിടെ ആരുമില്ല. കുടിലെല്ലാം പരിശോധിക്കൂ. അയാൾ വന്നില്ല അല്ലേ? ഇല്ല സർ. പയ്യന്മാരൊക്കെ എവിടെ? റൂമിലുണ്ട്. രാത്രി ആരോടും പുറത്തിറക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ശരി സർ. താരം മനസ്സിലായോ? മനസ്സിലായി. എന്തോന്ന്? പുറത്തിറങ്ങണ്ടെന്ന്. എന്റെ ദൈവമേ, എന്റെ ഒരു ഗതികേടൊന്ന് നോക്കണേ, ഇത്രയും വർഷമായി. വിളിക്കടോ അവളെ. തമ്പ്ര, അത് എന്താടോ? അത് തമ്പ്രാനെ ഭയന്നിട്ട് കാട്ടിലെവിടോ മറിഞ്ഞിരിക്കുകയാണ്. അത്രയ്ക്കായോ? അപ്പൊ താനും ഇവനും ചേർന്നുള്ള ഒത്തുകളിയാണ് നിക്കല്. ഇവൻ പാവമോ? അതെ, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതുപോലെ 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ച് ഇയാളുടെ ഭാര്യയെ ആരോ കൊന്നു. ഭാര്യ?
അറിയില്ല. ആ സംഭവത്തിന് ശേഷം ഈ പാവം ഇങ്ങനെയായി. വിശക്കുമ്പോ ഇവിടെ വരും, ഞാൻ ആഹാരം വല്ലതും കൊടുക്കും. എന്നെ വെറുതെ വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം എന്നെ മോചിപ്പിക്കേണ്ടി വരും. ആഹാ, അവിടുന്ന് ആരാണാവോ? മനസ്സിലാക്കി തരാം. പാട്ടി ഏതാത്? ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി തരാം. ഒരു തുള്ളി വെള്ളം പോലെ ഇവര് കൊടുത്തു പോരുത്. ഞാൻ പോകുന്നു, മടങ്ങി വരാൻ താമസിച്ചിരിക്കും. ശരി സാർ, ബി കെയർഫുൾ. ആറ്റക്കുരുവികളുടെ കോളനികളിൽ ഒരിക്കലും പൂർത്തിയാകാത്ത ചില കൂടുകൾ കാണാം. ഇത് ആൺപക്ഷി തനിക്കിരുന്ന് ആടിപ്പാടാനായി നിർമ്മിച്ചതാണെന്നാണ് മുമ്പുള്ള പക്ഷി നിരീക്ഷകർ പറയുന്നത്. എന്നാൽ എന്തിനാ കുഞ്ഞുങ്ങളെ ഈ രാത്രി ഇറങ്ങി നടക്കുന്നത്? എസ് ഐ കണ്ട വഴക്ക് പറയില്ലേ? കർഫ്യൂ പിൻവലിച്ചു സാർ. എന്തേ? അയാൾ പിടിക്കപ്പെട്ടു. ആര്? ഡേവിഡ് ഡിക്രൂസ്. ഭഗവാനെ! എപ്പോ? കുറച്ചു നേരമായി. വെരി ഗുഡ്. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. മൂന്ന് കൊലപാതകങ്ങൾ നടത്തിട്ടും പ്രതിയെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോ? സാർ, അത് കൂടുതൽ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓർഡർ കേൾപ്പിച്ചോളൂ. ചിലപ്പോൾ അമിതമായി മദ്യപിച്ചിരുന്നിരിക്കും. നോ ആനന്ദ്, വളരെ നോർമൽ ആയിരുന്നു. പിന്നെന്താ ഇങ്ങനെ സംഭവിക്കാൻ? അതാണ് ഞാനും ആലോചിക്കുന്നത്. എങ്ങനെ സംഭവിച്ചു? എന്താ ഉണ്ടായത്? ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, പെട്ടെന്ന് ആരോ എന്റെ പേര് വിളിച്ചു. ആരുടെ ശബ്ദമായിരുന്നു? അടുത്ത് പരിചയമുള്ള മുഖം പോലെ തോന്നി. പിന്നെ അയാൾ പറയുന്ന പോലെ ഞാൻ പ്രവർത്തിച്ചിരിക്കും.
എന്തോ എനിക്കൊന്നും അറിയില്ല. എന്നാൽ അത് തന്നെ എന്റെ സംശയം യാഥാർത്ഥ്യമാകുന്നു. What do you mean? He's a hypnotist. ഇച്ഛാശക്തി കൊണ്ട് മനുഷ്യ മനസ്സിനെ കീഴടക്കാൻ കഴിയുന്ന ഒരു മാജിക്കുകാരൻ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഉറങ്ങിക്കിടന്ന താങ്കളുടെ മനസ്സിനെ അയാളുടെ മനഃശക്തി കൊണ്ട് വിളിച്ചു, പിന്നെ ഒരു സ്വപ്നത്തിലെന്ന പോലെ താങ്കളെ കൊണ്ട് എല്ലാം ചെയ്യിച്ചു. ഞാൻ ഇതെങ്ങനെ ഡിപ്പാർട്ട്മെന്റിനെ മനസ്സിലാക്കി കൊടുക്കും? പ്രവർത്തിച്ച് കാണിച്ചാലേ പറ്റൂ. എങ്ങനെ? ഡിക്രൂസിനെ വെല്ലാൻ കഴിവുള്ള മറ്റൊരു ഹിപ്നോട്ടിസിനെ നമ്മൾ കണ്ടെത്തണം. അതിനിപ്പോ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിലെ ഒരു ഡോക്ടർ ഇപ്പോൾ ഇവിടെ നഗരത്തിൽ എത്തിയിട്ടുണ്ട്. ആരാണ്? ഡോക്ടർ പ്രഭാകര വർമ്മ. അതാണ് ഇതിന്റെ തിയറി. താങ്ക് യു. ഹിപ്നോട്ടിസം അഥവാ യോഗവിദ്യ ശതാബ്ദങ്ങൾക്ക് മുമ്പേ നമ്മുടെ പൂർവികർ സ്വായത്തമാക്കിയതാണ്. ക്ഷമയും പ്രയത്നവും കൊണ്ട് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നു, നേത്രങ്ങൾക്ക് ശക്തി ലഭിക്കുന്നു. ഒരാളുടെ കണ്ണിലേക്ക് തുറച്ചു നോക്കുമ്പോൾ അവരൻ്റെ മനസ്സ് നമ്മൾ പറയുന്നത് അനുസരിക്കാൻ തുടങ്ങിയിരിക്കും. പൂർണ്ണനായ ഒരു ഹിപ്നോട്ടിസ്റ്റിന് നേർക്ക് നേരെ കണ്ടതിന് ശേഷം ഏതൊരു വ്യക്തിയായാലും അയാൾ എത്ര തന്നെ അകലത്തിരുന്നാലും അയാളുടെ മനസ്സിനെ സ്വാധീനിക്കാനും എന്തു വേണമെങ്കിലും ചെയ്യിക്കാനും കഴിയും. ടെലിപ്പതി, മെസ്മറിസം തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും ഇതിലുണ്ട്. ഓപ്പറേഷന് വേണ്ടി രോഗിയെ മയക്കാനും മറ്റ് അസുഖങ്ങൾ മാറ്റാനും ഇന്നത്തെ വിദേശ ഡോക്ടർമാർ ഹിപ്നോട്ടിസത്തെ പരമാവധി ഉപയോഗിക്കുന്നു. എന്നാൽ ഈ ദൈവവിദ്യയെ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില കാപാലികരും ഈ നാട്ടിലില്ലാതില്ല. ആ നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പൊ അനന്തന് പടം പിടുത്തൊന്നുമില്ലേ? ഉണ്ട് സാർ. ഇത് എസ് ഐ ബാബു. ഹലോ. ഹലോ സാർ, ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഓ, അതിനെന്താ? വരൂ പ്ലീസ്. റിലാക്സ്, റിലാക്സ്. സംഗതികൾ ആകെ വഷളായിരിക്കുകയാണല്ലോ. അയാൾ നല്ല വിൽപ്പവർ ഉള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു. അതിരിക്കട്ടെ, ഇവിടുന്ന് എന്ത് ദൂരമുണ്ട്? 50 കിലോമീറ്ററിൽ കൂടുതലുണ്ടാവും. ഞാൻ വളരെയേറെ സംശയിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഇനിയും അവിടെ കൊലപാതകങ്ങൾ നടന്നിരിക്കും. പക്ഷേ മനസ്സിലാവുന്നുണ്ട്, ബട്ട് എനിക്ക് 2-3 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തിക്കോളാം. കുറേയേറെ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് അയാൾ ഒളിഞ്ഞിരിക്കാനാണ് സാധ്യത. പിന്നെ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് അയാളെ പിടിക്കാം. താങ്ക് യു സർ. നിങ്ങൾ എല്ലാവരും കൂടെ എങ്ങോട്ടാ? അയാൾ ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങൾ തിരിച്ചു പോകും? ഇല്ല, രാത്രി പുറത്തിറങ്ങണ്ട പ്ലീസ്. രാത്രിയാണല്ലോ ഇവിടെ പലതും സംഭവിക്കുന്നത്. വരൂ, തർക്കിക്കണ്ട. കുറ്റവാളിയെ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ നിങ്ങൾ അപകടങ്ങളൊന്നും വലിച്ചു വെക്കണ്ട. പോലീസ് കയ്യിൽ കിട്ടിയ കൊലയാളിയെ കാശ് വാങ്ങി പുറത്തുവിട്ട അയാളെയാണ് ആദ്യം വിളിക്കേണ്ടത്. വരൂ, ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം. വരുന്നേ. അങ്ങനെയാണ് കാര്യങ്ങളുടെ സ്ഥിതി. അപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി. എല്ലാവരും നടന്ന് ക്ഷീണിച്ചു കാണുമല്ലേ. ഇനിയിപ്പോ പ്രൊഫസർ ഉറക്കവഴിയണമെന്നില്ല. നോലോ, നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. പലർക്കും പല വഴി പിരിയാം. ആദ്യം കണ്ടെത്തുന്നവർ അടുത്തയാളെ എങ്ങനെയും വിവരം അറിയിച്ചാ മതി. ഗസ്റ്റ് ഹൗസിനെ ചുറ്റിപ്പറ്റി മതി നിരീക്ഷണം. റൂമിലെത്തിയാൽ വിവരം അറിയിക്കാൻ വാച്ചറോട് പറഞ്ഞിട്ടുണ്ട്. വ
എടി കാട്ടുസുന്ദരി, ഈ ഡിക്രൂസ് എറിഞ്ഞ വലയിൽ നിന്നും ഒറ്റമീനും ഇതുവരെ പുറത്തു പോയിട്ടില്ല. പച്ചമാംസം ഡിക്രൂസിന് അമൃതിനേക്കാൾ പ്രിയമാണ്. സമയം കാലമാണ്, അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു 10 മണിയാകുമ്പോ അടിച്ചാ പോരായിരുന്നോ? പ്രൊഫസർ നടന്ന് ക്ഷീണിച്ചു അല്ലേ, വെറുതെ മഞ്ഞ കൊള്ളണ്ട, പോയി കിടന്നോളൂ, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. യെസ് യെസ്, ഞാനും ചിന്തിച്ചത് അത് തന്നെ. നേരം വെളുക്കാറായി, കുറച്ചു നേരം ഉറങ്ങണം. പകലാകാ അന്വേഷണം, നാളെ അവൻ എന്റെ വലയിൽ വീഴും. തീർച്ച. ഗുഡ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അല്ല, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തമ്പ്രായങ്ങോട്ടാ, ഈ രാത്രിയിൽ എനിക്ക് ഒരാളെ കൂടി കാണേണ്ടതുണ്ട്. പോലീസ് അമ്മമാരെ എനിക്കാരെയും പേടിയില്ല. എന്റെ താക്കോല് കാണുന്നില്ല, ഗസ്റ്റ് ഹൗസിലോ കാട്ടിലോ വീണുപോയതായിരിക്കും. ഇന്നിപ്പോ എന്റെ റൂമിൽ തങ്ങാം, നാളെ രാവിലെ നോക്കിയെടുക്കാം. നമുക്ക് പോയി നോക്കാം. ഒരു പക്ഷേ നമ്മൾ തിരിച്ചു പോകാനായിരിക്കും അത് സംഭവിച്ചത്. എന്റെ മനസ്സിൽ എന്തോ തോന്നുന്നു. എന്താണ് ബാബു? ഡിക്രൂസ് തിരിച്ചെത്തി ജീപ്പ് എടുത്ത് പോയാൽ ആരാ അവിടെ എതിർക്കാനുള്ളത്? കമോൺ. Thank you.
ഓഹോ എല്ലാവരും ഒരുമിച്ചെത്തിയല്ലോ. നിങ്ങളുടെ പ്ലാൻ തകർന്നു പോകുമെന്ന് വിചാരിച്ചില്ല അല്ലേ മിസ്റ്റർ വാരിയർ? അതിനിപ്പോ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല അല്ലേ? ഞങ്ങളുടെ വിനയനെയും വൃന്ദയെയും കൊന്നത് താനല്ലോ ദ്രോഹി. അല്ല, അതെ, മെസ്മെറിസം ഉപയോഗിച്ച് നിങ്ങൾ വൃന്ദയെ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് കീഴ്പ്പെടുത്തി. നിങ്ങളാണ് നിന്റെ പിന്നിലെന്ന് തെളിവ് കിട്ടിയ വിനയനെ ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ നിങ്ങളുടെ ഹിപ്പോട്ടിസിന് കഴിഞ്ഞു. അപ്പൊ എല്ലാം കണ്ടുപിടിച്ചു അല്ലേ? ഡിക്രൂസ് ആണ് നിന്റെ പിന്നിലെന്ന് വരുത്തി തീർക്കാൻ എന്നെ കൊണ്ട് അയാളെ തുറന്നു വിടിവിച്ചു. മൂന്ന് കൊലപാതകങ്ങൾ എന്റെ ചുമലിൽ വെച്ച് കിട്ടിയ ആ മഹാവീരനെ നോക്കി നടക്കുകയായിരുന്നു ഞാനും. ഏതായാലും എനിക്കിപ്പോ ഒരു കൊല നടത്തിയേ പറ്റൂ. Yes, I am a hypnotist. മിസ്റ്റർ ഡിക്രൂസ്, ആ തോക്ക് താഴെയിടു. എല്ലാവരും തിരിഞ്ഞു നിൽക്കുക. ഞാൻ പറയുന്നത് വരെ നടന്നുകൊണ്ടേയിരിക്കണം. Yes, move, move. നിങ്ങളിവിടെ തൊഴിലിന്റെ മാന്യത നിലനിർത്താൻ എന്റെ കാര്യങ്ങളിൽ ഇടപെടരുത്. ഇടപെടേണ്ടി വന്നിരിക്കുന്നു മിസ്റ്റർ വാരിയർ. ക്ഷമിക്കാം, ഒരു ഗുരുവിന്റെ കീഴിൽ ഹിപ്നോട്ടിസം പഠിച്ചവരാണ് നമ്മൾ. ഞാനത് തൊഴിലാക്കി. കോളേജ് പ്രൊഫസറായിരുന്നു നിങ്ങൾ ഭക്ഷ്യശാസ്ത്രത്തിലേക്ക് തിരിഞ്ഞ് പ്രസിദ്ധനായി. ആ മറം നിങ്ങൾ മുതലെടുത്തു. നോ, യെസ്, ജന്മനാ നിങ്ങളൊരു ഷണ്ഡനായിരുന്നു. ആ ഷണ്ഡത്വം നിങ്ങളൊരു സാഡിസ്റ്റാക്കി. സൗമ്യതയുള്ള ഒരു ക്രൂരൻ. ഇണകൾ ഒത്തിയേരുന്നിടത്തെല്ലാം നിങ്ങൾ ഒളിഞ്ഞു നോക്കി. ആവേശം അടക്കാനാവാതെ വരുമ്പോ സൗരത്തിന് കിട്ടുന്ന പെൺകുട്ടികളെ നിങ്ങൾ ഇവിടെ വരുത്തുന്നു. നിദ്രയിൽ നിന്നുണർന്നാൽ നിങ്ങളുടെ മാന്യതയുടെ മുഖം മൂടി നഷ്ടപ്പെടുമെന്നുള്ള ഭയമുണ്ട്. നിങ്ങളൊരു ക്രൂരനായ കൊലയാളിയായി മാറുന്നു. അതെ, ഞാൻ കൊലയാളിയാണ്. നിങ്ങളൊക്കെ മരിക്കാൻ തയ്യാറെടുത്തുകൊള്ളുക. ആരും അനങ്ങരുത്. അനങ്ങിയാൽ തോക്ക് താഴെയിടൂ. മിസ്റ്റർ വർമ്മ, നിങ്ങളെക്കാൾ ശക്തമാണ് എന്റെ നോട്ടം. തോക്ക് താഴെയിടാൻ നോ. ദൈവത്തെ പരീക്ഷിച്ച സാത്താൻ ജയിച്ചിട്ടേ ഉള്ളൂ. ആദ്യത്തെ കൊല ഇവനിൽ നിന്ന് തുടങ്ങാം. Ha 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 ha
Thank you.